നമസ്കാരം. വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. ഏകദിന പരമ്പരയിൽ ഫൈനലിന് തുല്യമായ മൂന്നാമത്തെയും അവസാനത്തെയും ഏകദിനത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയയുമായി കൊമ്പ് കോർക്കും. വെള്ളിയാഴ്ച മെൽബണിലാണ് മത്സരം നടക്കുന്നത്. ഇന്ത്യൻ സമയം രാവിലെ 7:50 കളി ആരംഭിക്കുന്നത്. പരമ്പരയിൽ 1-1 ഒപ്പമായതിനാൽ ഇരു ടീമിന്റെയും ലക്ഷ്യം ജയം തന്നെയായിരിക്കും. സിഡ്നിയിൽ നടന്ന ആദ്യ ഏകദിനത്തിൽ ഓസ്ട്രേലിയ 34 റൺസിന്റെ മികച്ച വിജയം സ്വന്തമാക്കിയിരുന്നു. അഡ്ലേഡിൽ ഇന്ത്യ എന്നാൽ ശക്തമായി തിരിച്ചു വന്നു. 6 വിക്കറ്റിന്റെ തകർപ്പൻ വിജയമാണ് കോലിപ്പട ആഘോഷിച്ചത്. ടെസ്റ്റ് പരമ്പരയ്ക്ക് പിന്നാലെ ഏകദിന പരമ്പരയും പോക്കറ്റിലാക്കി തല ഉയർത്തി നാട്ടിലേക്ക് മടങ്ങാനുറച്ചാണ് ഇന്ത്യ അവസാന മത്സരത്തിന് ഇറങ്ങുന്നത്. മെൽബണിൽ അവസാനമായി നടന്ന ഏകദിനത്തിൽ ഇന്ത്യക്കെതിരെ ജയം ഓസീസിനൊപ്പമായിരുന്നു. 2016 ജനുവരിയിൽ നടന്ന ഏകദിനത്തിൽ 3 വിക്കറ്റിനായിരുന്നു കങ്കാരിപ്പടയുടെ വിജയം. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിന് അയക്കപ്പെട്ട ഇന്ത്യ നിശ്ചിത ഓവറിൽ 6 വിക്കറ്റിന് 295 റൺസാണ് അന്ന് നേടിയത്. മറുപടിയിൽ അവസാന ഓവറിൽ 7 വിക്കറ്റിന് ആതിഥേയർ ലക്ഷ്യത്തിലെത്തുകയായിരുന്നു. മെൽബണിൽ 14 തവണയാണ് ഇന്ത്യയും ഓസീസും മുഖാമുഖം വന്നിട്ടുള്ളത്. ഇവയിൽ 5 വിജയം ഇന്ത്യക്കൊപ്പമായിരുന്നു. ബാറ്റിംഗ് നിര 2 ഏകദിനത്തിൽ ഫോമിലേക്ക് ഉയർന്നത് ഇന്ത്യയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 299 റൺസിന്റെ വിജയലക്ഷ്യം തേടിയിറങ്ങിയ ഇന്ത്യക്കായി ബാറ്റിംഗിൽ കളിച്ച എല്ലാവരും മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. ക്യാപ്റ്റൻ വിരാട് കോഹ്ലി സെഞ്ചുറിയുമായി മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ ഫിനിഷ് ചെയ്തത് MS ധോണിയായിരുന്നു. വിരാട് കോഹ്ലി 104 റൺസും ധോണി 55 റൺസ് നേടി പുറത്താകാതെ നിന്നു. രോഹിത് ശർമ്മ 43 റൺസും ശിഖർ ധവാൻ 32 റൺസും നേടി ബാറ്റിംഗിൽ നിർണായക സംഭാവന നൽകി. ആദ്യ ഏകദിനത്തിലും സെഞ്ചുറി നേടി രോഹിത് ശർമ്മ മിന്നിയിരുന്നു. മൂന്നാം ഏകദിനത്തിൽ ഇന്ത്യൻ വിജയത്തിൽ നിർണായകമാവുക ബോളിംഗ് നിരയാണ്. ഭുവനേശ്വർ കുമാർ, മുഹമ്മദ് ഷമി, കുൽദീപ് യാദവ് എന്നിവരിൽ നിന്നും കൂടുതൽ മികച്ച പ്രകടനം ഇന്ത്യ പ്രതീക്ഷിക്കുന്നുണ്ട്. യുവതാരങ്ങളായ ഖലീൽ അഹമ്മദും മുഹമ്മദ് സിറാജും ഫ്ലോപ്പായി മാറിയതിനാൽ വിജയ് ശങ്കറിനെ മെൽബണിൽ ഇന്ത്യ പരീക്ഷിച്ചേക്കാൻ സാധ്യതയുണ്ടെന്നും അറിയുന്നുണ്ട്.